നമസ്കാരം. മുഖ്യമന്ത്രിയാകാൻ ഒട്ടും ധൃതിയില്ലെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. രണ്ട് കാരണങ്ങളായിരിക്കും അതിനുണ്ടാകുക. ഒന്ന്, ശ്രദ്ധ ക്ഷണിക്കലാണ്. താൻ ഇവിടെയൊക്കെ ഉണ്ടെന്ന് ഒരു കൂവലിലൂടെ അറിയിക്കുന്ന പരിപാടിയാണത്. മറ്റൊന്ന്, പാർട്ടി പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രി പദം വരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ത്യാഗം എന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി മോഡലുള്ള സാന്നിധ്യമറിയിക്കലാണ്. രണ്ടായാലും പറയുന്നത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ലക്ഷ്യമൊന്നേ ഉള്ളൂ, അത് കസേര തന്നെ. ശശി തരൂർ ഇക്കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തനാണെന്ന് കരുതിയിരുന്നെങ്കിലും അവസാനം ആ കോൺഗ്രസ് സ്വഭാവം അദ്ദേഹവും പുറത്തെടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാകാൻ തനിക്ക് ധൃതിയില്ലെന്നും താൻ എന്തിനും തയ്യാറാണെന്നുമാണ് ശ്രീമാൻ തരൂർ ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. കേരളം എന്റെ കർമ്മഭൂമിയായി കാണുന്നുവെന്ന് കൂടി തരൂർ കടത്തി പറഞ്ഞത് അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ തുടരാനും ഇനി എം പി ആകാനില്ല, MLA ആയി അതിനുമപ്പുറം മുഖ്യമന്ത്രിയായി രാജ്യത്തെ സേവിക്കാനുമുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെ ബഹിർസ്ഫുരണമായി കാണണം. മുഖ്യമന്ത്രിയാകാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾക്കൊപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ചർച്ചയിലൊക്കെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായാണ് തന്നെ പലരും കാണുന്നത്. നാളെയെക്കുറിച്ച് ചിന്തിക്കൂ, തരൂരിനെക്കുറിച്ച് ചിന്തിക്കൂ എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ തന്റെ മുദ്രാവാക്യം. ആ നാളെയെക്കുറിച്ച് താൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തരൂർ പറയുന്നു. കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന തന്റെ പര്യടനത്തെക്കുറിച്ചും അദ്ദേഹം വാചാലനാകുന്നുണ്ട്. കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ നേതാക്കളെയും കാണേണ്ടി വരും. ഒരു MP ആയി എല്ലാവരെയും കാണുന്നത് തന്റെ കൂടി താല്പര്യമാണ്. മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ തനിക്ക് സാധിക്കില്ല. 2026 വരെ നമുക്ക് കാത്തിരിക്കണം. ഇപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹത്തിന് ഭൂരിപക്ഷവുമുണ്ട്. അതുകൊണ്ട് 3 വർഷം നമുക്ക് കാത്തിരിക്കണം. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിരയിലേക്ക് തരൂർ കൂടി കടന്നു വരുന്നുവെന്ന്. ഇതിനിടയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ടെന്നത് ആശ്വാസത്തിന് വക നൽകുന്നു. എന്തായാലും AK ആന്റണി വടിയെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മറ്റ് തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമാകണം ലക്ഷ്യമെന്നും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ സമയമായെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. KPCC നിർവാഹക സമിതി യോഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അദ്ദേഹം തുടർന്ന് പറഞ്ഞ ചില വാചകങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത് ഗുണം ചെയ്യും. എന്നാൽ എല്ലാ വിഷയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് നല്ലതല്ല. തരൂർ പാർട്ടി പ്രസിഡന്റാകാൻ മത്സരിച്ചപ്പോൾ ഒപ്പം നിൽക്കാൻ ഒരു മലയാളി നേതാവ് പോലും ഇല്ലായിരുന്നു. തരൂരിനെ തള്ളിപ്പറയാൻ മുന്നിൽ നിന്ന നേതാവാണ് ആന്റണി. പക്ഷേ ഇവിടെ തരൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാനമോഹം മാത്രമല്ല ആന്റണിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതെന്നാണ് വാസ്തവം. TN പ്രതാപൻ, KMുരളീധരൻ, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ തുടങ്ങി ഹൈബി ഈഡൻ വരെയുള്ളവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന സൂചനകൾ എയറിലുണ്ട്. അതാണ് ഇപ്പോൾ ആന്റണി വെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ടാക്കിയ ഓളത്തിൽ 19 സീറ്റ് കിട്ടിയെന്നത് നേരെ തന്നെ. അതിന് മുൻപോ അതിന് ശേഷമോ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ അനിശ്ചിതത്വം നന്നായി ബാധിക്കാനിടയുണ്ടെന്ന് തരൂരിന് ആദ്യം മനസ്സിലായി, ബാക്കിയുള്ളവർക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. അതാണ് നിയമസഭ പിടിക്കാൻ ഈ നെട്ടോട്ടം കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDFൽ മാത്രമായി മറ്റൊരു മത്സരം വേണ്ടിവരുമെന്ന് ചുരുക്കം.